ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കുന്ന ഒരു കേക്കാണ്, നാളികേരം കൊണ്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് എന്തൊക്കെയാ നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ്. മൈദ ഞാനിവിടെ 300 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഒരു അരിപ്പിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ 300 ml, അതോടൊപ്പം തന്നെ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇത് നാലും കൂടി നന്നായൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. രണ്ടോ മൂന്നോ തവണ അരിച്ചെടുത്താൽ അത്രയും നന്നായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ മൈദയിൽ നന്നായൊന്ന് മിക്സ് ചെയ്ത് കിട്ടും. നമുക്കിത് നന്നായൊന്ന് അരിച്ചെടുത്ത ശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. നമ്മൾ കേക്കിനെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിത് നന്നായൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഇപ്പം നമ്മൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ മുട്ടയാകുമ്പോൾ 2 മുട്ട മതിയാവും. നമുക്ക് മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാര വേണം. പഞ്ചസാര ഞാനിവിടെ 100 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും 100 ml ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ടയും ഓയിലും പഞ്ചസാരയും കൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കണം. നമ്മൾ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കുറച്ച് കുറച്ച് മൈദയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് സ്പീഡിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കുറച്ച് കുറച്ച് മൈദ ചേർത്ത് നമുക്ക് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടിയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മളുടെ മൈദ ചേർത്ത് നന്നായി സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത്, ഞാനിവിടെ 100 ml കപ്പിൽ 1 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന്. നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുത്തിരിക്കുന്നത് 100 ml കപ്പിൽ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളിത് നാളികേരം കൊണ്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ നാളികേരം എടുത്തിരിക്കുന്നതും 100 ml കപ്പിൽ 1 കപ്പാണ്. അപ്പോൾ നമ്മൾ 100 ml നാളികേരം എടുത്തിട്ടുണ്ട്. നമുക്ക് അതും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നാളികേരം ചേർത്ത് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നാളികേരം കുറച്ച് കുറച്ചായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം. ഞാനിവിടെ ബ്ലാക്ക് റൈസിൻസ് മാത്രമാണ് ചേർക്കുന്നത്. 50 ml ആണ് ബ്ലാക്ക് റൈസിൻസ് ചേർക്കുന്നത്. നമുക്ക് ഇതൊന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കേക്ക് ടിന് ഒന്ന് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം നമ്മൾക്ക് കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബബിൾസ് വരാതിരിക്കാനാണിത്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ ഓവൻ
170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 170 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സോഫ്റ്റും സ്പോഞ്ചും ആയിട്ടുള്ള കോക്കനട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്.